Hello all, welcome to today's session. Today, we'll be discussing the chapter Understanding Refugeeism written by Mallika Mishra. So, in this session, I'll be giving you a short summary of what refugeeism is and also the various problems faced by refugees all over the world. So, now let us go in detail. Understanding Refugeeism is taken from Mallika Mishra's book. Tibetan Refugees in India, published in the year 2014. And this book, Tibetan Refugees in India, focuses on various crises faced by these Tibetan refugees and it records the struggles of those people who are trying hard to maintain a balance or equilibrium between tradition and modernity, especially in the fields of education. and various other methods they have used to solve this issue. Malika വേരിയുടെ understanding refugeeism എന്നുള്ളത് അവരുടെ തന്നെ ടിബറ്റൻ റിഫ്യൂജീസ് ഇൻ ഇന്ത്യ എന്ന് രണ്ടായിരത്തി പതിനാലില് പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ടിബറ്റൻ റിഫ്യൂജീസ് ഇൻ ഇന്ത്യ എന്ന വർക്ക് ഡീൽ ചെയ്യുന്നത് ടിബറ്റൻ റെഫ്യൂജീസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റിയിട്ടാണ് ഇപ്പോൾ എക്സൈലിൽ കഴിയുന്ന ടിബറ്റൻ ജനതയുടെ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ആ ബുക്ക് പറയുന്നത്

എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവർ നടത്തുന്ന പ്രയത്നങ്ങൾ അല്ലെങ്കിൽ സ്ട്രഗിൾ അതിൻ്റെ ഒരു റെക്കോർഡാണ് ഈ ടിബറ്റൻ റിഫ്യൂജീസ് ഇൻ ഇന്ത്യ എന്നുള്ള മല്ലിക മിശ്രയുടെ ബുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ ലെറ്റ് ലെറ്റ്എസ് ഹാവ് എ ലുക്ക് ദീസ് ടിബറ്റൻ ആർ വൈ ദേ സോട്ട് റിഫ്യൂജ് ഇൻ ഇന്ത്യ ആരാണ് ടിബറ്റൻ റിഫ്യൂജീസ് എന്തുകൊണ്ട് അവർ ഇന്ത്യയിൽ തന്നെ അഭയം തേടി വന്നു നമുക്കറിയാം ടിബറ്റ് ഇറ്റ് വാസ് എൻ ഇൻഡിപെൻഡന്റ് നേഷൻ ദാറ്റ് വൺസ് എക്സിസ്റ്റഡ് സൈഡ് ബൈ സൈഡ് വിത്ത് ചൈന ഫോർ സെഞ്ചുറീസ് ചൈനയെ പോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയ ആയൊരു നേഷനായിരുന്നു ടിബറ്റ് പക്ഷേ നൈൻറ്റീൻ ഫിഫ്റ്റിയില് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് റിഹീൻ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുകയാണ് ടിബറ്റ് ഷുഡ് ബികം ഇന്റഗ്രൽ ഓർ പെർമനന്റ് പാർട്ട് ഓഫ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആൻഡ്

കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ടിബറ്റിനെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു ആ സമയത്ത് ടിബറ്റൻ ഗവൺമെന്റ് ലീഡ് ചെയ്തിരുന്നത് അന്ന് ഡലൈലാമ ആയിരുന്നു അന്ന് അദ്ദേഹം മറ്റു നിവർത്തിയൊന്നുമില്ലാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് റെജീമിന് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് ഓൺലി ഫോർ പ്രൊട്ടക്ടിബറ്റ്സ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ദ റിച്ച് കൾച്ചർ ടിബറ്റിന്റെ കൾച്ചർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺഫ്ലിക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് കീഴ്പ്പിടുകയാണ് ചെയ്തത് ഒരുപാട് പ്രോമിസസും ചൈന മുന്നോട്ട് വെച്ചു എന്ത് വില കൊടുത്തും ടിബറ്റിന്റെ കൾച്ചർ അത് പ്രിസർവ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെ പക്ഷേ ഗ്രാജുവലി ചൈന ഫെയിൽ ടു കീപ് ഇറ്റ്സ് പ്രോമിസസ് ആൻഡ് ടിബറ്റിൻ റെസിസ്റ്റൻസ് കെയിം ടു ഹെഡ് ഓൺ ടെൻ മാർച്ച് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ചൈനയ്ക്ക് പക്ഷേ പ്രോമിസസ് ഒന്നും കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ വലിയ തോതിൽ ഉണ്ടായി ടിബറ്റൻ ജനതയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രൊട്ടസ്റ്റുകളും അഭീവൽസും എല്ലാം ഓർഗനൈസ് ചെയ്തു ഈവൻ ഡെലൈലാമ കിഡ്നാപ്ഡായി പോകും അല്ലെങ്കിൽ ഡെലൈലാമയെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഒരു പോയിന്റിൽ ടിബറ്റൻ ജനത മുഴുവൻ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അഭീവൽസും പ്രൊട്ടസ്റ്റുകളും ഓർഗനൈസ് ചെയ്തു ആൻഡ് ഫൈനലി ഡെലൈ ലാമ അലോങ് വിത്ത് വോൾ ഓഫ് ടിബറ്റ്സ് പോപ്പുലേഷൻ ഹാഡ് ടു ഫ്ലീ ഇൻ ടു എക്സൈൽ ചെറുത്തു നിൽക്കാൻ സാധിക്കാതെ ടിബറ്റൻ ഗവൺമെന്റ് ജനതയോടൊപ്പം തന്നെ ഒളിവിൽ പോകേണ്ട അവസ്ഥ വന്നു അങ്ങനെ അഭയം തേടി അവർ വന്നത് ഇന്ത്യയിലാണ് യാതൊരു മടിയും കൂടാതെ ഇന്ത്യൻ ഗവൺമെന്റ് അവർക്ക് അഭയം നൽകുകയും ചെയ്തു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഇന്നും ക്ലെയിം ചെയ്യുന്നത് ടിബറ്റ് അവരുടെ ഒരു ഭാഗമാണെന്ന് തന്നെയാണ് പക്ഷേ ഒളിവിലായിരിക്കുന്ന എക്സൈലിലായിരിക്കുന്ന ടിബറ്റൻ ഗവൺമെന്റ് പറയുന്നത് ഇപ്പോഴും ടിബറ്റ് ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആണ് അതിനവർ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് തെളിവുകളും ഉണ്ട് ടിബറ്റ് അണ്ടർ അൺലോഫുൾ ചൈനീസ് ഒക്യുപ്പേഷൻ ഓക്യുപേഷൻ ചൈനീസ് ഇൻഫിൽട്രേഷൻ

Unlawful Chinese occupation. Then China's illegal presence in Tibet is also a serious international concern. Anyway, in 1950, when China started acquiring Tibet, what happened is that China was indeed trying to impose the Chinese Marxist ideology and practice of social, political, and cultural aspects of their particular nation on the culture of

ടിബറ്റൻ റെഫ്യൂജീസിനെ പറ്റി ജനറൽ ആയിട്ട് പറയാനാണെങ്കിൽ അവരാണ് ഈ വേൾഡിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള റെഫ്യൂജീസ് എന്നാണ് സ്റ്റഡീസ് വ്യക്തമാകുന്നത് സാധാരണ റെഫ്യൂജീസ് ലാർജ് സ്കെയിലിൽ മെൻ്റൽ ട്രോമ സ്ട്രെസ് അതുപോലുള്ള റെഫ്യൂജീസ് സിൻഡ്രംസ് പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ ഇവരിൽ നടത്തിയ സ്റ്റഡിയിൽ ഇവർക്ക് അത് വളരെ കുറവാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപക്ഷെ അവർ അഭയം തേടി വന്ന കൺട്രി അതായത് ഹോസ്റ്റ് കൺട്രി അവരോടുള്ള ആറ്റിറ്റ്യൂഡ് അതൊരു വരെ വലിയൊരു ഘടകം തന്നെയാണ് നെഹ്റുവിൻ്റെ സപ്പോർട്ട് സിമ്പത്തി എക്സെട്ര അത് അവരെ ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അതിനുവേണ്ട പ്രോത്സാഹനവും എല്ലാം ഇന്ത്യൻ ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ സെറ്റിൽമെന്റിന്റെ സമയത്ത് ഇറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ടിബറ്റൻ കൾച്ചർ ഡസ് നോട്ട് ഗെറ്റ് എസിമുലേറ്റഡ് വിത്ത് കൾച്ചർ ഓഫഫസ്റ്റ് അഭയം തേടി വന്നഭയം നൽകിയ ഹോസ്റ്റ് കൺട്രിയുടെ കൾച്ചറും ഇവരുടെ നേറ്റീവ് കൾച്ചറും തമ്മിൽ അസമിലേറ്റഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രദ്ധ എടുത്തിരുന്നു ഹോസ്റ്റ് കൺട്രിയിലെത്തി രണ്ട് ഡിക്കേറ്റ് തികയുന്നതിന് മുന്നേ തന്നെ അവർ ലോക്കൽ പോപ്പുലേഷന് ജോലി കൊടുക്കാൻ തുടങ്ങി അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും മറ്റ് സംരംഭങ്ങളും എല്ലാം തുടങ്ങി ലോക്കൽ പോപ്പുലേഷന് ജോബ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പാകത്തിൽ അവർ വളർന്നു അതുപോലെ തന്നെ ടിബറ്റൻ സിസ്റ്റം അല്ലെങ്കിൽ ഫെസിലിറ്റീസും ലോക്കൽ പോപ്പുലേഷന് ഓപ്പൺ ആക്കി കൊടുത്തു അവരെ ടിബറ്റ് ലൈക്ക് ടിബറ്റൻ സ്കൂൾസ് ഹോസ്പിറ്റൽസ് ദേ വേർ ഓൾസോ ഓപ്പൺ ഫോർ ദ ലോക്കൽ പോപ്പുലേഷൻ ഇന്ന് നമുക്ക് ഇന്ത്യയിലുള്ളത് തേർഡ് ജനറേഷൻ ഓഫ് ടിബറ്റൻ റെഫ്യൂജീസ് ആണ് ഇന്ന് നമുക്കുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സർവൈവൽ എന്നുള്ളൊരു പ്രശ്നമല്ല ഇപ്പോൾ ഉള്ളത് ദേ ഹോപ് ടു ലിവ് ഓർ വിഷ് ടു ലീവ് റദർ ദാൻ സർവൈവ് ബട്ട് ദ യങ് are often ഇമ്പോസ്ഡ് with multiple identities. പക്ഷെ അവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് ഒരു സൈഡിൽ അവർ അവരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് ദ ഹാവ് ടു ഫ്രീ ദ ഹോം ലാൻഡ് ദറ്റ് ഈസ് ടിബറ്റ് ആ ഒരു ഫയർ അവരുടെ ഉള്ളിൽ ജ്വലിക്കുന്നുണ്ട് അവരുടെ ഡ്രീം തന്നെ ഫ്രീ ടിബറ്റ് ആണ് അതേസമയം അവരുടെ ഉള്ളിൽ അവർക്ക് അഭയം കൊടുത്ത ഹോസ്റ്റ് കൺട്രിയോടൊരു ബിലോങ്ങിങ്സ്സും അവർക്കുണ്ട് That is, I have a belongingness belonging. Because India consider India another homeland. And, and, so and Mallika Mishra's Understanding refugeeism, which is an introduction to her work, Tibetan Refugees in India. The introduction starts with uh, a poem, Refugees, written by Tenzin Sunde. We can just go through the poem. When I was born, my mother said, you are a refugee attend on the roadsides smoked in the snow on your forehead between your eyebrows there is an r embossed my teacher said i scratched and scrubbed on my forehead i found a rash of red pain i am born a refugee and i have three tongues the one that sings is my mother tongue the r on my forehead between my english and hindi the tibetan tongue reads rangzen ഫ്രീഡം മീൻസ് റങ്സൻ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് ജനറേഷൻ റെഫ്യൂജിയുടെ ഒരു ആയ റിപ്രസെൻറ്റേറ്റീവായൻസൻസിൻ്റെ എഴുതിയ ഒരു പോവാം കൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ഐ വാസ് ബോൺ ആസ് എ റെഫ്യൂജി അമ്മ പറഞ്ഞറിയാം ഞാനൊരു റെഫ്യൂജിയാണ് അതുപോലെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും തിരിച്ചറിയുന്നുണ്ട് ഞാനൊരു റെഫ്യൂജി തന്നെയാണ് ജനിച്ചതൊരു ആയിട്ടാണ് മൂന്ന് ഭാഷകളുണ്ട് ഒന്ന് മദർ ടങ് ആണ് പെരസ്റ്റിബാറ്റു പിന്നെ റിഫ്യൂജി ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയും യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ മൂന്ന് ഭാഷകളുണ്ട് പക്ഷേ ടിബറ്റൻ റങ് ടങ്ങിൽ ഞാൻ റിപ്രസെൻ്റ് ചെയ്യുന്ന എല്ലാ റെഫ്യൂജീസിൻ്റെയും ഉള്ളിൽ ഫ്രീഡം എന്നുള്ള ഒറ്റ വികാരം മാത്രമേ ഉള്ളൂ ഫ്രീ ടിബറ്റ് എന്നുള്ള ആ ഒരു ഡ്രീം മാത്രമേ ഉള്ളൂ സോ ദിസ് ഇസ് എൻ ഇൻട്രൊഡക്ഷൻ ടു ഹെ വർക്ക് ടിബറ്റൻ റെഫ്യൂജീസ് ഇൻ ഇന്ത്യ ഇതിൽ റെഫ്യൂജീസം എന്താണ് എന്നുള്ള കാര്യമാണ് കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത് So who is a refugee? refugee in the According to the UN. Convention of 1951, a refugee is a person who, owing to a well-founded fear of persecution, or for reasons of race, religion, nationality, or membership of a particular social group, is outside his or her country or of his or her nationality, and is unable to return to the homeland. ഡ്യൂ ടു എൻ കൺവെൻഷൻ ഫിഫ്റ്റി വൺ യുവൻ കൺവെൻഷൻ പ്രകാരം റെഫ്യൂജി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ റെഫ്യൂജി ആരാണ് ഒരു പ്രത്യേക കാരണം കൊണ്ട് അല്ലെങ്കിൽ ഭയം കൊണ്ട് ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഭയം കൊണ്ട് തന്റെ വംശം മതം പൗരത്വം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാമൂഹിക കൂട്ടായ്മയിൽ അംഗമായി പോയതിന്റെ പേരിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ തന്റെ സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ അകന്ന് താമസിക്കേണ്ടി വരികയോ അതുമാത്രമല്ല ഒരിക്കലും സ്വന്തം രാജ്യത്തേക്കൊരു മടങ്ങിപ്പോക്കില്ല തിരികെ പോക്കില്ലാത്ത വിധം മറ്റൊരു രാജ്യത്തിൽ ഒളിവിൽ പോകേണ്ടി വരുന്ന അവസ്ഥ എന്നാൽ ആ ഒളിവിൽ താമസിക്കുന്ന രാജ്യത്തിലെ പൗരത്വം ഇല്ലാതെ ചുരുക്കി പറഞ്ഞാൽ ഒരിടത്തും ബിലോങ് ചെയ്യാത്ത ഒരു അവസ്ഥയിലുള്ളവരെ നമുക്ക് അഭയാർത്ഥി അല്ലെങ്കിൽ റിഫ്യൂജി എന്ന് വിളിക്കും ആൻഡ് ദേ ദാ യൂഷ്വലി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ട്രോമ റെഫ്യൂജീസിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില ടേംസ് ആണ് ആഘാതം ട്രോമ ഷോക്ക് സ്ട്രെസ് മാനസിക സംഘർഷം ആക്രമിക്കപ്പെട്ടേക്കാമോ എന്നുള്ള ഭയം അപകടം സംഭവിച്ചേക്കാമോ എന്നുള്ള ഒരു ഭയം അല്ലെങ്കിൽ നഷ്ടപ്പെടൽ ഒറ്റപ്പെടൽ ഉന്മൂലനം ഇതൊക്കെയാണ് നിരന്തരമായി അവരെ വേട്ടയാടുന്ന പ്രശ്നങ്ങൾ സോ ദി ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ഫോഴ്സിബ്ലി ടോൺ ആൻഡ് അപ്രൂട്ട് അതായത് അവരൊരിക്കൽ അവർ ജനിച്ച് വളർന്ന് വന്ന സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നിർബന്ധിതമായി അവരെ പറിച്ചുനടുകയാണ് അങ്ങനെ അവരെ സ്വന്തം രാജ്യത്ത് നിന്ന് ഓടിക്കുന്ന പല സാഹചര്യങ്ങളും അതൊന്നും അവരുടെ കൺട്രോളിലുള്ള കാര്യങ്ങളും അല്ല ആൻഡ് ദീസ് സെർക്കംസ്റ്റാൻസസ് ദറ്റ് ലീഡ്സ് ദം ടു ദാറ്റ് ലൈറ്റ് ഇസ് ബിയോണ്ട് ദ കൺട്രോൾ അവർ വിചാരിച്ചാൽ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല ഫോർ എക്സാമ്പിൾ വോർ ഒരു പ്രത്യേക വിഭാഗം വിചാരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുപേരെ പേരെ വിചാരിച്ചത് കൊണ്ട് വാർ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്നാൽ വാറിന് ഒരു വിഭാഗം മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും ഈ റെഫ്യൂജി ക്രൈസിന് ആകെ ഉള്ള ഒരു സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ ആക്ച്വലി ദിവസ വൺ സൊല്യൂഷൻ ടു ദിസ് ക്രൈസിസ് ദറ്റ് ഈസ് റീപാട്രിയേഷൻ സെൻഡിങ് ദം ബാക്ക് ടു ഹോം അതൊരു സൊല്യൂഷനാണ് പക്ഷേ അത് മെജോറിറ്റി കേസിലും റീപാട്രിയേഷൻ അല്ല അല്ലെങ്കിൽ മറ്റൊരു പോംപൊഴി എന്ന് പറഞ്ഞാൽ ലോക്കൽ ആണ് അതായത് ലോക്കൽ ഇൻറ്റഗ്രേഷൻ ഓർ റീസെറ്റിൽമെൻ്റ് ഇൻ എ തേർഡ് കൺട്രി സ്വന്തം രാജ്യവും അഭയം തേടി വന്ന അല്ലാതെ മൂന്നാമതൊരു സ്ഥലത്ത് ഒരു പുതിയ ഒരു പറിച്ചു നടൽ അതൊരു പക്ഷേ അവരുടെ മാനസികാവസ്ഥയും ഒക്കെ കുറേ കൂടെ ബെറ്ററാക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും റെഫ്യൂജിസ് അഭയം തേടി വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ഫോസ്റ്റ് സ്റ്റേ ഇൻ സെമി പെർമനന്റ് റെഫ്യൂജി ക്യാമ്പ് ഫോർ പീരിയഡ്സ് ഓഫ് ടൈം പലപ്പോഴും വളരെ ദീർഘകാലത്തേക്കാണ് അവർ സെമി പെർമനന്റ് ആയിട്ടുള്ള ഈ റെഫ്യൂജി ക്യാംപ്സിൽ ലൈഫിന്റെ നല്ല ഒരു ഭാഗവും ചിലവഴിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ക്യാമ്പ്സിന്റെ അവസ്ഥയും പലപ്പോഴും അങ്ങേയറ്റം ശോചനീയവുമാണ് ജയിലിനോടോ സ്കൂൾസിനോടോ ബാരക്സിനോടോ എസ് ഒക്കെ നമുക്ക് Upamikya onna, onna refugee camp life. That is what Lippert, Randy Lippert, author of Governing Refugees, the relevance of governmentality to understanding the international refugee regime, adila <laughs> Then, refugees, they are usually seen as homogeneous groups, and the constructs of these groups are stereotypical and monolithic. Palapuram refugees in ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്നത് സ്വഭാവ സമത്വമുള്ള വിഭാഗങ്ങളായിട്ടാണ് ഏകദേശം അവരുടെ എക്സ്പീരിയൻസിനെല്ലാം സിമിലാരിറ്റി ഉണ്ടാകും ഇപ്പോൾ യുദ്ധം യുദ്ധമെന്നുള്ള കാരണം കൊണ്ട് വന്നിട്ടുള്ള റെഫ്യൂജീസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് രാജ്യത്തുനിന്ന് വന്നാലും ഏകദേശം അവരുടെ രീതികൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ് എല്ലാം ഹോമോജീനസ് ആയിരിക്കും അതുപോലെ തന്നെ റിലീജിയസ് പേഴ്സിക്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെയും എക്സ്പീരിയൻസസ് സെയിം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് ഒരു ഗ്രൂപ്പ് ആയിട്ട് കാണാം അതുപോലെ തന്നെ റിഫ്യൂജീസ് എന്ന് പറയുമ്പോൾ തന്നെ അവരെ അവരെ പറ്റിയുള്ള കൺസ്ട്രക്ട് തന്നെ എപ്പോഴും സ്റ്റീരിയോടെപ്പിക്കൽ ആണ് അതായത് ഒരു സ്ഥിര സങ്കല്പമുണ്ട് റെഫ്യൂജീസ് എന്നാൽ എന്താണ് മാറ്റമില്ലാത്ത ചില സ്ഥിര സങ്കല്പങ്ങളുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു എപ്പോഴും അവരെ ഡിഫൈൻ ചെയ്യുന്ന തന്നെ ട്രോമ സ്ട്രെസ് ഡിസ്ലൊക്കേഷൻ ഇങ്ങനെയുള്ള ടേംസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ടിബറ്റൻ റെഫ്യൂജീസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവർ ഈ ഒരു ടേംസിലൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അവരിതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിഭാഗം റെഫ്യൂജീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുമ്പോൾ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള മാറ്റമില്ലാത്ത ചില സ്ഥിര സങ്കല്പങ്ങളാണ് നമ്മൾ കിട്ടുന്നത് അതുപോലെ തന്നെ ആണ് മൊണോലെത്തിക് മീൻസ് റിജിറ്റ് ചേഞ്ച് ഇല്ലാത്തത് ഇപ്പോൾ റെഫ്യൂജീസ് എന്ന് പറയുമ്പോഴുള്ള നമ്മളുടെ ആ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ഹവവ് ദർ ആർ ഡിഫറൻസസ് ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ റിഫ്യൂജീസിന് ഏറെക്കുറെ നമ്മൾ ഹോമോജിനിയസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാലും ചില വ്യത്യാസങ്ങളുണ്ട് ചില വ്യത്യാസങ്ങൾ അത് ബേസ് ചെയ്തിട്ടുള്ളത് അവരുടെ ഒറിജിൻ അവർ ഏത് രാജ്യത്ത് നിന്നാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് പ്ലേസിൽ നിന്നാണോ വരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുപോലെ അവർ ബിലോങ് ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പ് എത്നിസിറ്റി അല്ലെങ്കിൽ അവരുടെ വംശം അവരുടെ മതം അവരുടെ സംസ്കാരം അവരുടെ ഭാഷ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഡിഫറൻസസ് അവരിൽ ഉണ്ടാകും അതുപോലെ തന്നെ അവരുടെ സോഷ്യോ എക്കണോമിക് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് പ്രയർ ടു ആൻഡ് ആഫ്റ്റർ മൈഗ്രേഷൻ മൈഗ്രേറ്റഡ് ആയി വരുന്നതിന് മുന്നേയുള്ള അവരുടെ അവസ്ഥയും അതിനുശേഷമുള്ള അവരുടെ അവസ്ഥയും ഒക്കെ എല്ലാം അതിന്റെ ഒക്കെ ബേസിസിൽ അവർ വ്യത്യസ്തത തന്നെയാണ് നമുക്കൊരിക്കലും അതുകൊണ്ട് ഹോമോജീനസ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള ചില ചില ഡിഫറൻസസ് അവരിൽ ഉണ്ടാകും നൗ ഹൗ എസ് റിഫ്യൂജി ഡിഫറെന്റ് ഫ്രം അതർ ഇമിഗ്രൻസ് വെൻ വി ടോക്ക് അബൌട്ട് റിഫ്യൂജീസ് വി ഷുഡ് ഓൾസോ കീപ് ഇൻ മൈൻഡ് വൺ തിങ് That is, there are other immigrants too who voluntarily move to another country in search of greener pastures, basically to improve their economic status. Refugees in Apollo. Eh? റെഫ്യൂജീസ് പ്രശ്നം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് മറ്റ് ഇമിഗ്രൻസുമായിട്ട് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അവരൊരുപാട് വ്യത്യസ്തരാണ് മറ്റ് ഇമിഗ്രന്റ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നവർ പല കാരണങ്ങളാൽ പോകുന്നവരുണ്ട് അവർ ഒരു പക്ഷേ അവർ വോളന്റലി പോകുന്നതാണ് സ്വമേ സ്വമേധയാ പോകുന്നവരാണ് അവരുടെ ഇക്കണോമിക് സ്റ്റേറ്റസ് പ്രോസ്പെർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോകുന്നവരുണ്ട് അവരെ നമുക്ക് ഒരിക്കലും റഫ്യൂജിയുടെ എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ സാധിക്കില്ല അതുകൊണ്ട് തന്നെ റെഫ്യൂജി ക്യാൻ നെവർ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു എയ് വോളൻട്രി ഓർ ഇൻവോളറി ഇമിഗ്രൻസ് ഫോർ ദേ ആർ എഫക്റ്റഡ് ബൈ യുണീക്ക് ഫാക്ടേഴ്സ് സ്പെസിഫിക് ടു ദർ സിറ്റുവേഷൻ റെഫ്യൂജീസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വോളൻട്രി സ്വമേധയാണോ അല്ലെങ്കിൽ നിർബന്ധിതമാണോ എന്നുള്ളൊരു കാരണമേ അവിടെ വരുന്നില്ല ഒറ്റ കാര്യം മാത്രമേ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ അവരവരുടെ ഹോംലാൻഡിൽ നിന്ന് മാറി നിൽക്കുന്നു അവരുടെ ഇഷ്ടപ്രകാരം അല്ലാതെ അവർ മാറി നിൽക്കുന്നു അതുകൊണ്ട് അവർ എഫക്റ്റഡ് ആയിട്ടുള്ള ചില യുണീക്ക് ഫാക്ടേഴ്സ് ആണ് ദറ്റ് ഈസ് സ്പെസിഫിക് ടു ദ സിറ്റുവേഷൻ ഒരിക്കലും റിഫ്യൂജീസിനെ മറ്റു മൈഗ്രൻസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതേസമയം റിഫ്യൂജീസിനെ നമുക്ക് മറ്റൊരു വിഭാഗവുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു ഉണ്ട് ദറ്റ് ഇസ് ടു അതർ എത്നിക് മൈനോറിറ്റീസ് മാർജിനലൈസേഷൻ ഫേസ് ചെയ്യുന്ന എത്നിക് മൈനോറിറ്റീസ് ഉണ്ടല്ലോ എത്നിക് മൈനോറിറ്റീസിൻ്റെ അതായത് ഇൻഡിജീനിയസ് പീപ്പിൾ എബ് ഓറിജിനൽ പീപ്പിൾ അവരുമായിട്ട് നമുക്ക് റെഫ്യൂജീസിനെ ഏറെക്കുറെ താരതമ്യം ചെയ്യാം കാരണം അവരും റെഫ്യൂജീസും സമൂഹത്തിലൊരു സബോർഡിനേറ്റ് പൊസിഷനാണ് ഉള്ളത് രണ്ടു പേരുടെയും കൾച്ചർ എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം കൾച്ചറിൽ നിന്ന് ഒരുപാട് ആണ് ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ദ കേസ് ഓഫ് ദിസ് എബോറിജിനൽ പീപ്പിൾ ഓർ ഇൻഡിജിനിയസ് പീപ്പിൾ വി കൻ സീ ദാറ്റ് ദ കൾച്ചർ സംതിങ് ദ എൻറ്റയർലി ഡിഫറെൻ്റ് ഫ്രം ദ മെയിൻ സ്ട്രീം കൾച്ചർ അതുപോലെ തന്നെയാണ് റെഫ്യൂജീസ് അവർ വരുമ്പോൾ അവരുടെ അവരോടൊപ്പം അവർ കൊണ്ടുവരുന്ന അവരുടെ കൾച്ചറും കൂടിയാണ് അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റം കൂടിയാണ് അത് അവർ ഏറ്റവും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വരുന്ന കൺട്രിയിൽ ഹോസ്റ്റ് കൺട്രിയുടെ കൾച്ചറുമായിട്ട് അതൊരിക്കലും ആയി പോകരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളെയും നമുക്ക് ഏറെക്കുറെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ഒരു കാരണവശാലും മറ്റ് മൈഗ്രൻസുമായിട്ട് നമുക്ക് റെഫ്യൂജീസിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ആൻഡ് റെഫ്യൂജീസ് സ്റ്റേറ്റസ് ഓർ ട്രീറ്റ്മെൻറ്റ് ഇൻ എ ഹോസ്റ്റ് കൺട്രി ഇസ് ഫാ മോർ കോംപ്ലെക്സ് പിന്നെ അവർ വന്നുപെടുന്ന രാജ്യങ്ങൾ അഭയം തേടി വരുന്ന രാജ്യങ്ങൾ ഹോസ്റ്റ് കൺട്രീസ് അതിൽ അവരനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റസ് അവരെ എങ്ങനെയാണോ അവർ സ്വീകരിക്കുന്നത് ഏത് രീതിയിലാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതും അങ്ങേയറ്റം കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്കോർഡിംഗ് ടു ഹന എരൻ

അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും അവർ ചില യുണീക്ക് ഫാക്ടേഴ്സ് അവരെ ഡിസ്റ്റിങ്ക്റ്റീവ് ആക്കുന്നു എന്ന് പറഞ്ഞല്ലോ അതിലൊരു ഫാക്ടറാണ് നഷ്ടപ്പെടൽ ലോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഹോം ഇടം നഷ്ടപ്പെടുക എന്നുള്ളതാണ് അവർക്ക് തിരിച്ചു പോകാനായിട്ട് അവരുടെ ആ ഒരു വീട് അല്ലെങ്കിൽ ഹോംലാൻഡ് അല്ലെങ്കിൽ ഇടം അത് നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അല്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം വീട് നഷ്ടപ്പെടുക എന്നുള്ളത്

ഈട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ ടെക്സ്റ്റർ തന്നെയാണ് അവർക്ക് ഫലത്തിൽ നഷ്ടമായിരിക്കുന്നത് നഷ്ടപ്പെടലിനേക്കാൾ പ്രയാസം എന്താണെന്ന് വെച്ചാൽ അൺപ്രസിഡന്റഡ് നോട്ട് ലോസ് ഓഫ് എ ഹോം ബട്ട് അൺപ്രസിഡൻ്റ ഇംപോസിബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ ന്യൂ വൺ നഷ്ടപ്പെടലിനേക്കാൾ പ്രയാസം പുതിയ ഒരു കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ റിഫ്യൂജീസിന് പോകാൻ ഒരു ഇടം ഇല്ലാതെ വരികയാണ് നിയന്ത്രണങ്ങളില്ലാതെ സ്വതന്ത്രമായിട്ട് അവരുടെ സംസ്കാരത്തിന് പൂർണ്ണ സ്വീകരണം കിട്ടുന്ന ഒരു രാജ്യം അവരുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ് അവരുടെ സംസ്കാരത്തെയും അവരുടെ ഐഡൻറിറ്റിയെയും എല്ലാം അംഗീകരിക്കുന്ന ഒരു പുതിയ സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യവുമാണ് ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് റിഫ്യൂജീസ് ദ മോഡേൺ പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്നുള്ള ബുക്കിൽ എഴുത്തുകാരനായ വിൻറ്റ എൻ സെനോസ അതുകൊണ്ട് തന്നെ ദ പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ് ഓഫ് റെഫ്യൂജീസ് ഇൻ ആർ ടൈം ക്യാൻ ബി കോൾഡ് ആസ് സിംറ്റംസ് ഓഫ് അപ്രൂട്ടഡ്നെസ് ഓർ ഹോംലെസ്നെസ് ഓഫ് ദ മോഡേൺ ഏജ് അതുകൊണ്ട് തന്നെ റെഫ്യൂജീസ് ഇന്ന് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേരുകളില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ വേരോടെ പിഴുതെറിയപ്പെടുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഉന്മൂലനം അതാണ് അവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം ഇന്നത്തെ കാലഘട്ടത്തിലെ റെഫ്യൂജീസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സിംറ്റംസ് ഓഫ് അപ്രൂട്ടഡ്നെസ് ഓർ ഹോംലെസ്നെസ് ഹോം ഇല്ലാത്ത അവസ്ഥ അവിടെ ഇടം അല്ലെങ്കിൽ സ്പേസ് ദറ്റ് ഇസ് നോട്ട് സ്ട്രിക്ട്ലി ജോഗ്രഫിക്കൽ ബട്ട് റാദർ പൊളിറ്റിക്കൽ ഇടം എന്നുള്ളത് അവിടെ ജ്യോഗ്രഫിക്കൽ അല്ല പകരം അത് തികച്ചും പൊളിറ്റിക്കൽ ആയ ഒന്നാണ് ഇനി ലോകമെമ്പാടുമുള്ള റെഫ്യൂജീസിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ദ ഇന്റർനാഷണൽ റിഫ്യൂജി റെജീം ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് റിഫ്യൂജീസ് റിഫ്യൂജി എന്നുള്ള ടേം ശരിക്കും ആദ്യമായിട്ട് കോയിൻ ചെയ്തത് വെസ്റ്റേൺ നേഷൻസിലാണ് കൺട്രീസിലാണ് ആദ്യമായി ഫ്രഞ്ച് പ്രൊട്ടസ്റ്റൻസിനെയാണ് ശരിക്കും റിഫ്യൂജി എന്ന് വിളിച്ചത് കാരണം ഫ്രഞ്ച് പ്രൊട്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവർ കൺവേഴ്ഷനെ ഭയന്ന് സ്ട്രിക്റ്റ് കാത്തലിക് കൺവേഴ്ഷനെ ഭയന്ന് സെവൻറ്റീൻ സെഞ്ചുറിയുടെ ഏതാണ്ട് അവസാന കാലഘട്ടത്തിൽ ഫ്രാൻസിൽ നിന്ന് പലായനം ചെയ്ത ഒരു വിഭാഗം പ്രൊട്ടസ്റ്റൻസിനെ ആണ് ആദ്യമായി റെഫ്യൂജീസ് എന്ന് വിളിക്കുന്നത് അതിനുവേണ്ടി കോയിൻ ചെയ്ത ടേം ആയിരുന്നു റെഫ്യൂജി പക്ഷേ ദഫ്യൂജി ബി ക്യാൻ ടു ബി യൂസ് ഹ്യൂമൻ ബീയിങ്സ് ദീവ് ദ കൺട്രി ഇൻ ടൈംസ് ഓഫ് ഡിസ്ട്രെസ് ഓൺലി ഡ്യൂറിംഗ് ദി എൻഡ് ഓഫ് എയ്റ്റീൻ സെഞ്ചുറി അങ്ങനെ പ്രയാസ ഘട്ടങ്ങളിൽ താൻ ജനിച്ച വളർന്ന രാജ്യം അല്ലെങ്കിൽ സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു സ്ഥലം തേടി മറ്റൊരു ഇടം തേടി പോകേണ്ടി വരുന്ന ആളുകളെ റെഫ്യൂജീസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് എയ്റ്റീൻത്ത് സെഞ്ചുറിയുടെ തുടക്കം മുതലാണ് ആൻഡ് ദി പ്രസന്റ് റഫ്യൂജി ക്രൈസിസ് ഇന്നത്തെ റഫ്യൂജി ക്രൈസിസ് അത് ഇന്റർനാഷണൽ ഡിമെൻഷൻസ് ഉള്ള ഒന്നാണെന്നും ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് ടാക്കിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് നയൻറ്റീൻ ട്വന്റി വൺ തൊട്ട് നയൻറ്റീൻ ട്വന്റി ടു വരെയുള്ള കാലഘട്ടത്തിലാണ് റിയലൈസ് ചെയ്യുന്നത് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ വേൾഡ് വാർ ഫസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ഓസ്ട്രോ ഹങ്കേറിയൻ എംപയറിലെ പിളർപ്പ് അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ അപ്പോഴാണ് റെഫ്യൂജീസിന്റെ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടായത്

ദ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നയൻറ്റീൻ ഫോർട്ടിഎറ്റിലെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരം എല്ലാവർക്കും വേണ്ടത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ബേസിക് റൈറ്റ്സ് ഉണ്ട് ഇറസ്റ്റീവ് ഓഫ് their nationality or citizenship. ഏത് രാജ്യത്തുനിന്ന് വരുന്ന റെഫ്യൂജിയാണോ അങ്ങനെയുള്ള ഒരു മാനദണ്ഡങ്ങളും നോക്കാതെ എല്ലാ ഹ്യൂമൻ ബീയിങ് ആണോ എങ്കിൽ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് മുന്നോട്ട് വെച്ച ആശയം റിഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഇരകൾ എന്നതിലുപരി ഒരു രാജ്യത്തിന്റെയും പരിരക്ഷ ലഭിക്കാത്ത ഒരു കൂട്ടം ആളുകൾ എന്നുകൂടിയാണ് ദ ഡോൺ ബിലോങ് ടു എനി വേ അങ്ങനെ വരുമ്പോൾ ഒരു രാജ്യത്തിന്റെയും അവരുടെ ഹോംലാൻഡിന്റെയും അവരുടെ ഹോസ്റ്റ് കൺട്രിയുടെയും ഒന്നും സംരക്ഷണം അവർക്ക് കിട്ടുന്നില്ല ലീഗലി അങ്ങനെയാണ് റെഫ്യൂജീസിന്റെ മാത്രം റൈറ്റ്സ് സംരക്ഷിക്കേണ്ട തിന് പ്രത്യേകം ഒരു റെഫ്യൂജി ലോ നിലവിൽ വന്നത് ഓരോ രാജ്യങ്ങളും അവരവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള സംരക്ഷണം അല്ലെങ്കിൽ പരിരക്ഷയ്ക്ക് റെഫ്യൂജീസും അവ അർഹരാണ് എന്ന അന്താരാഷ്ട്ര നിയമം നിലവിൽ വന്നു അത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ കൺവെൻഷൻ ഓൺ ദ സ്റ്റേറ്റസ് ഓഫ് റെഫ്യൂജീസ് പ്രകാരമാണ് ആ നയൻറ്റീൻ ഫിഫ്റ്റി വൺ കൺവെൻഷൻ പ്രകാരം ചില ഗൈഡ് ലൈൻസ് സെറ്റ് ചെയ്തു ഓരോ രാജ്യവും അഡോപ്റ്റ് ചെയ്യാനായിട്ട് നൂറ്റി എൺപത്തി ഒൻപതിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ നയൻറ്റീൻ ഫിഫ്റ്റി വൺ കൺവെൻഷന്റെ ഉടമ്പടിയിൽ ഭാഗമായി എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ കൺവെൻഷൻ അംഗീകരിച്ചിട്ടില്ല പക്ഷേ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും കാലാകാലങ്ങളായി റെഫ്യൂജീസിന് അഭയം കൊടുത്തു പോരുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അഭയം കൊടുക്കുന്നു എങ്കിൽ പോലും റെഫ്യൂജീസിന് ഹോസ്റ്റ് ഗവൺമെന്റ് നൽകുന്ന പരിരക്ഷ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പിന്നെ ക്ഷേമ പദ്ധതികൾ ഒക്കെ ഓരോ രാജ്യത്തിന്റെയും നയങ്ങൾക്കനുസരിച്ചാണ് അത് ഓരോ രാജ്യത്തിലും ഡിഫറൻ്റ് ആണ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് പോളിസീസ് ഓരോ രാജ്യത്തിനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോട്ടയുണ്ട് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി ഉണ്ട് റെഫ്യൂജീസിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ അതിനെ ബേസ് ചെയ്തിട്ടേ അവർ റഫ്യൂജീസിനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ദർ ഡു എക്സിസ്റ്റ് എ ഗ്ലോബൽ റെഫ്യൂജി ക്രൈസിസ് ടുഡേ അഫ്ഗാനിസ്ഥാൻ അങ്കോള അൾജീരിയ കൊളംബിയ ലബാനൻ റുവാൻഡ ടർക്കി ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നടക്കുന്ന ഏറ്റുമുട്ടലുകൾ എത്രയെത്രയോ എത്രയോ അഭയാർത്ഥികളെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ രാജ്യങ്ങളും റെഫ്യൂജീസിന്റെ റീസെറ്റിൽമെന്റ് വെൽഫെയർ തുടങ്ങിയ കാര്യങ്ങളിൽ കൈക്കൊള്ളുന്ന നയങ്ങള് ആ രാജ്യങ്ങളുടെ സോഷ്യോ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റിനനുസരിച്ച് വ്യത്യസ്തങ്ങളാണ് എപ്പോഴും അത് പലപ്പോഴും റെഫ്യൂജീസിന്റെ വിദ്യാഭ്യാസം ക്ഷേമം എന്തിന് നിലനിൽപ്പിനെ പോലും സാരമായി ബാധിച്ചു എന്ന് വരാം ഇനി റെഫ്യൂജീസം എന്താണ് റഫ്യൂജീസം കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി ഒരു കൂട്ടം റെഫ്യൂജി ഗ്രൂപ്പിൽ നടത്തിയ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ അവരുടെ തനത് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരും അങ്ങേയറ്റം പ്രയത്നിക്കുന്നവരുമാണ് ോസ്റ്റ് കൺട്രി അതായത് അവർ അഭയം തേടി വന്നവർക്ക് അഭയം നൽകുന്ന കൺട്രി അതിലെ കൾച്ചറിൻ്റെ അതിലെ കൾച്ചറുമായി യോജിച്ച് എന്നാൽ ഇടകലർന്ന് അവരുടെ തനത് കൾച്ചറിന് മങ്ങലേൽക്കാത്ത വിധം അഡാപ്റ്റഡ് ആവാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അത് ടിബറ്റൻ റഫ്യൂജീസിൻ്റെ കാര്യത്തിൽ അങ്ങേ അറ്റം അത് ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടിബറ്റൻ റിഫ്യൂജീസ് ഇവിടെ വന്നു ധർമ്മശാലുള്ള പ്ലേസിൽ അവർ സെറ്റിൽഡ് ആയി ഏറെക്കുറെ അത് മാത്രമല്ല ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് റിമോട്ടായിട്ടുള്ള ആണ് അവർ അവരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് അപ്പോഴെല്ലാം അവർ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറി അവരുടെ കൾച്ചറിനെ മങ്ങലേൽക്കാത്ത രീതിയിലാണ് അവർ റീസെറ്റിൽമെന്റ് പ്രോസസ്സ് തന്നെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ എല്ലാ റെഫ്യൂജീസിൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ് അവരവരുടെ തനത് കൾച്ചറിനെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല ആസ് എ റിസൾട്ട് ദ ആർ ഓഫൺ സെറ്റ് ടു എക്സ്പീരിയൻസ് കോൺസ്റ്റന്റ് ചാലഞ്ച്ഡ് ഐഡന്റിറ്റി അങ്ങനെ സംഭവിക്കുമ്പോൾ അതായത് അവരുടെ തനത് കൾച്ചറിനെ പ്രിസേർവ് ചെയ്യാൻ അവർ അങ്ങേയറ്റം സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവരുടെ ഐഡന്റിറ്റിയിൽ തന്നെ ഒരു വ്യത്യാസം വരികയാണ് അല്ലെങ്കിൽ ഓൾട്രേഷൻ വരികയാണ് ആൻഡ് ദാറ്റ് ഇസ് കോൺസ്റ്റന്റ് ആസ് എ റിസൾട്ട് എ കോൺസ്റ്റൻറ്റ്ലി ചാലഞ്ച്ഡ് ഐഡന്റിറ്റി ഇസ് ഫോംഡ് ആ കോൺസ്റ്റന്റ്ലി ചാലഞ്ച്ഡ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ദേ ആർ ടോൺ ബിറ്റ്വീൻ എ സ്കാറ്റേർഡ് ഹിസ്റ്റോറിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് എ ഹെട്രോജീനിയസ് പ്രസന്റ് രണ്ട് കൾച്ചറിന് ഇടയിൽ അവർ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ് അവർക്ക് ക്ലെയിം ചെയ്യാനുള്ള അവരുടെ ആ ഒരു ചിതറി കിടക്കുന്ന അവരുടെ കിയോട്ടിക് ആയിട്ടുള്ള പാരമ്പര്യത്തെയും ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയും അത് തമ്മിൽ അവർ കോൺസ്റ്റൻ്റ് അവർ ഒരു കോൺഫ്ലിക്റ്റ് അവർ ഫേസ് ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഒരു ചാലഞ്ച്ഡ് ഐഡന്റിറ്റി അവർക്ക് രൂപം കൊള്ളുന്നത് ഫ്രഞ്ച് ഫിലോസഫറായ സിമിൻ നീൽ തൻ്റെ നീഡ് ഫോർ റൂട്ട്സ് എന്ന വോക്കിൽ പറയുന്നത്

അല്ലെങ്കിൽ റൂട്ട്സിനെ പ്രിസേർവ് ചെയ്യേണ്ട അതായത് തനത് കൾച്ചറിനെ പ്രിസേർവ് ചെയ്യേണ്ട ആവശ്യകതയെ പറ്റി പറയാൻ പറ്റുക പഠിക്കാൻ സാധിക്കുകയുള്ളൂ അതും എക്സൈലിലായിരിക്കുന്ന ഒളിവിൽ പോയിരിക്കുന്ന അവസ്ഥയിൽ ടു ബി റൂട്ടഡ് എന്ന് പറഞ്ഞാൽ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതേസമയം ലീസ്റ്റ് റെഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് റെഫ്യൂജീസിനെ സംബന്ധിച്ചിടത്തോളം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ലീസ്റ്റ് റെഗ്നൈസ്ഡ് നീഡ് ഓഫ് ഹ്യൂമൻ സോൾ അതാണ് ടു ബി റൂട്ടഡ് നമ്മളുടെ പാരമ്പര്യവുമായിട്ട് നമ്മളുടെ കൾച്ചറുമായിട്ട് ഒരു കൾച്ചറുമായിട്ട് റൂട്ടഡ് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അത് നമുക്ക് അങ്ങേയറ്റം ആവശ്യമായിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ അത് ഇഗ്നോർ ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് എന്താണ് റൂട്ടഡ് ആയിരിക്കുന്ന അവസ്ഥ അത് ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് എസ് സംതിങ് ദ വെരി ഡിഫിക്കൾട്ട് എന്നാലും ഒരു മനുഷ്യന് വേരുകൾ ഉണ്ടായിരിക്കണം ദറ്റ് ഇസ് വാട്ട് ദിസ് വർക്ക് സീസ് അവൻ ബിലോങ് ചെയ്യുന്ന സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു സ്വാഭാവിക പങ്ക് വഹിക്കുന്നതും അവൻ്റെ വൈവിധ്യമാർന്ന സമ്പന്നമായ പൈതൃകത്തിൻ്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ തന്നെ നിലനിൽപ്പ് ഭാവിയിലേക്കുള്ള ചില പ്രതീക്ഷകൾ ഇതിനെയൊക്കെ കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു ലിങ്ക് ആയിരിക്കണം ഈ വേരുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ റൂട്ട്സ് വേരുകൾ ആൻറ്റിക്വിറ്റിയിലേക്കും പോസ്ട്രിറ്റിയിലേമൊക്കെ ഉള്ള ലിങ്കായിട്ട് ഇവിടെ മാറുന്നു അങ്ങനെ റൂട്ടഡ് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഓസ് എ നാച്ചുറൽ പാർട്ടിസിപ്പേഷൻ അതുവഴി നമുക്ക് കിട്ടുന്നത് നമ്മൾ ജനിച്ച് വീഴുന്ന പ്രദേശം നമ്മുടെ ബർത്ത് വ്യവസ്ഥകൾ തൊഴിൽ ചുറ്റുപാട് എന്നിങ്ങനെ നിരവധി കാര്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മളുടെ റൂട്ട്സ് നമുക്ക് കിട്ടുക എന്നുള്ളത് അത് അല്ലെങ്കിൽ റൂട്ടഡ് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനനം നമ്മൾ ജനിച്ച് വീഴുന്ന പ്രദേശം നമ്മളുടെ പാരമ്പര്യം തൊഴിൽ ചുറ്റുപാട് എന്നിങ്ങനെ നിരവധി കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ആസ് ഫാർ എസ് റെഫ്യൂജീസ് ആർ കൺസേൺഡ് ടു ബി ടു റീറൂട്ട് മീൻസ് എ ഡിഫിക്കൾട്ട് ടാസ്ക് ഓർ എ ഹെക്കീലിയൻ ടാസ്ക് ബിക്കോസ് ഇറ്റ് ഹാസ് സർട്ടൻ ചലഞ്ചസ് റഫ്യൂജീസിന് റഫ്യൂജീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റൂട്ട്സ് ഇല്ല അവരെ വേരോടെ അവരെ പിഴുതെറിഞ്ഞിരിക്കുകയാണ് അവർ പുതിയൊരു കൺട്രിയിൽ അവരെ അഭയം തേടിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ റൂട്ട്സ് ില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ റീറൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേ അറ്റം പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം അതിന് ചില ചലഞ്ചസ് ഉണ്ട് അതിലൊന്നാണ് ദ ചേഞ്ച് റിയാലിറ്റീസ് ഓഫ് ദയർ സിറ്റുവേഷൻ ഇൻ ദ ന്യൂ കൺട്രി ഓർ ദ ടെൻഷൻസ് ബിറ്റ്വീൻ ദയർ വാല്യൂ സിസ്റ്റം ആൻഡ് ദാറ്റ് ഇൻ എക്സൈൽ അതിലൊരു ഒന്നാം ഒരു എന്ന് പറഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്നത് അവർ അഭയം തേടി വന്നിരിക്കുന്ന കൺട്രിയിലെ അവസ്ഥ അല്ലെങ്കിൽ റിയാലിറ്റി റെഫ്യൂജീസിൻ്റെ റിയാലിറ്റിയുമായിട്ട് ഒരുപാട് അന്തരമുണ്ട് അതുപോലെ തന്നെ റെഫ്യൂജീസിൻ്റെ വാല്യൂ സിസ്റ്റവും ഹോസ്റ്റ് കൺട്രിയിലെ വാല്യൂ സിസ്റ്റവുമായിട്ട് ഒരുപാട് അന്തരമുണ്ട് അതുമാത്രമല്ല റെഫ്യൂജീസ് അവർ എക്സൈലിന് മുന്നേ ഉള്ള അവരുടെ അവസ്ഥയും എക്സൈലിലായിരിക്കുന്ന അവസ്ഥയും തമ്മിലും ഒരുപാട് അന്തരം ഉണ്ടാകും ലീസ മാൽക്കി ഹു വോസ് എ പ്രൊഫസർ ഓഫ് ആന്ത്രപോളജി അറ്റ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഓഥർ ഓഫ് ദ വർക്ക് പ്യൂറിറ്റി ആൻഡ് എക്സൈൽ Violence, memory, and national cosmology among Hutu refugees in Tanzania says that it is erroneous to think that these hapless refugees' relocation and reconstruction is something that is smooth or a smooth journey of people who neatly pack their roots and transplant them later in an orderly manner in a new society. Lisa Malki refugees in the പറിച്ചു നട അല്ലെങ്കിൽ റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അതൊരു സ്മൂത്ത് ജേർണി ആണെന്ന് നമ്മൾ ധരിക്കുക നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് തെറ്റായ ഒരു വിഷനാണ് കാരണം അതൊരിക്കലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേണി അല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്രോസസ് അല്ല ജസ്റ്റ് ഇമാജിൻ പീപ്പിൾ ഹൂ ആർ നീറ്റ്ലി പാക്കിങ് ദ റൂട്ട്സ് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഈസി ആയിട്ട് അവരുടെ റൂട്ട്സുമായിട്ട് അവർ പോവുക അവിടുത്തെ കൾച്ചറുമായിട്ട് അവർ ഇടകലർന്ന് ജീവിക്കുക പെട്ടെന്നൊരു ദിവസം അവരുടെ റൂട്ട്സിനെ അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വീണ്ടും അവർ പഴയ പോലെ ഒരു ഓർഡർലി മാനറിൽ ഒരു പുതിയ സൊസൈറ്റിയിൽ അവർ ആയി വരും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ് ഒരിക്കലും അവർ അത് നടക്കാത്ത ഒരു കാര്യമാണ് അതൊരു ചലഞ്ചാണ് അവർ ഫേസ് ചെയ്യുന്ന ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അങ്ങനെയുള്ള ചിന്ത തന്നെ പ്രോബ്ലമാറ്റിക് ആണ് എന്നാണ് ലീസ മാൽക്കി പറയുന്നത് കാരണം ഇമിഗ്രേഷൻ അല്ലെങ്കിൽ പറിച്ചു നടൽ എന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് ഇഷ്യൂ ആണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എപ്പിസ്റ്റമോളജിക്കൽ ക്രൈസിസ് ഓഫ് എ ഗ്രേറ്റ് മാഗ്നിറ്റ്യൂഡ്

കാര്യങ്ങൾ അതുപോലെ അവരുടെ കൾച്ചറൽ വാല്യൂസിലുള്ള അന്തരം അതായത് അവരുടെ തനത് കൾച്ചറൽ വാല്യൂസും പുതിയ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രിയിലുള്ള കൾച്ചറൽ വാല്യൂസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ റെഫ്യൂജീസിനെ മറ്റൊരു സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ റെഫ്യൂജീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അവർ പുതിയ ഹോസ്റ്റ് കൺട്രിയുമായിട്ട് അവർ അഡാപ്റ്റഡ് ആയി പോവാൻ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു എഫോർട്ട് ഉണ്ടാകുന്നു ദേ ദിൽ ട്രൈ ടു ബാലൻസ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി അവരുടെ ട്രഡീഷൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുതിയ രാജ്യത്തെ അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രിയുടെ മോഡേണിറ്റി അല്ലെങ്കിൽ ന്യൂ കൾച്ചറുമായിട്ട് അവർ അഡ്ജസ്റ്റഡ് ആയി പോകാൻ അല്ലെങ്കിൽ അഡാപ്റ്റഡ് ആയി പോകാനായിട്ടൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും ദാറ്റ് ഈസ് ഓൺലി ഫോർ സർവൈവൽ അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് എക്സൈൽ അങ്ങനെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസും ഉണ്ടാകുന്നു ഒരുപാട് ഡയലമാസ് ഉണ്ടാകുന്നു ധർമ്മസങ്കടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു എസ്പെഷ്യലി ഇൻ ദെയർ ഐഡെൻറ്റിറ്റീസ് റോബാർട്ടാ ജൂലിയൻ സേസ് ദാറ്റ് ടെൻഷൻ ബിറ്റ്വീൻ യൂണിറ്റി ആൻഡ് ട്രഡീഷൻ ഓൺ വൺ ഹാൻഡ് ആൻഡ് ഡൈവേഴ്സിറ്റി ആൻഡ് ട്രാൻസ്ലേഷൻ ഓൺ ദി അതർ ഹാൻഡ് ഇസ് എ സീരിയസ് കോൺഫ്ലിക്റ്റ് ഫേസ്ഡ് ബൈ റെഫ്യൂജീസ് അതുപോലെ ഡിക് ഹെബ്ഡീഷ് ഓദർ ഓഫ് കൾട്ട് ആൻഡ് മിക്സ് കൾച്ചർ ഐഡന്റിറ്റി ആൻഡ് കരീബിയൻ മ്യൂസിക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ റിഫ്യൂജീസിന്റെ ജീവിതം പുതിയ ഹോസ്റ്റ് കൺട്രിയിൽ അവരുടെ ജീവിതമെന്ന് പറഞ്ഞാൽ അവരുടെ റൂട്ട്സ് ദർ ഇൻ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഒരിക്കലും അവർക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള പ്ലേസിൽ അവർക്ക് സെറ്റിൽമെന്റ് ഇല്ല റൂട്ട്സ് ഡോ സ്റ്റേ ഇൻ വൺ പ്ലേസ് ദ ചേഞ്ച് ഷേപ്പ് കളർ ആൻഡ് ദ ഗ്രോ ഫൈനലി ഇറ്റ് ബിക്കം ഡിഫിക്കൾട്ട് ഫോർ ദം ടുൻ Group pass in daily life and they are torn between memory and present realities of acculturation in these life. salam to Risala Kilata are constantly fluctuating roots and there are two theoretical approaches on ethnic identities. First one is the primordialist approach and second one optional situational approach. The first approach that is primordialist approach, it conceives the idea that ethnic identity is rooted in similarities in physical appearance as well as common culture, which include a shared language, religion, and a sense of common origin and history. Or ethnic identity is eternal that persists through change. Primordialist approach, pragaram, other munotavakin idea the ethnic identity no varanala സിമിലാരിറ്റീസ് പല രീതിയിലുള്ള സിമിലാരിറ്റി ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ കൾച്ചർ ലാംഗ്വേജ് റിലിജൻ കോമൺ ഒറിജിൻ ഹിസ്റ്ററി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എത്നിക് ഐഡൻറിറ്റി എന്ന് പറഞ്ഞാൽ അത് എറ്റേണൽ എക്റ്റേണലാണ് എന്നേക്കും നിലനിൽക്കുന്നതാണ് വിച്ച് പേഴ്സൺസ് ത്രൂ ചേഞ്ച് എന്തൊക്കെ ചേഞ്ച് വന്നാലും എഫക്റ്റഡ് ആവാതെ നിൽക്കുന്ന ഒന്നാണ് എത്നിക് ഐഡൻറ്റിറ്റി എന്നാണ് പ്രൈമോഡിയലിസ്റ്റ് അപ്രോച്ച് പറയുന്നത് അതേസമയം ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് രണ്ടാമത്തെ അപ്രോച്ച് പറയുന്നത് അത് കുറെ യൂസ്ഫുൾ ആണ് റിഫ്യൂജി ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് അതിൽ പറയുന്നത് എത്നിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്സ് സി ദെം ഓർ ഡിഫൈൻ ദെം വിത്ത് റെസ്പെക്ട് ടു അതേഴ്സ് ഇൻ ഡിഫറെ വേസ് ഇതിൽ ഈ എത്നിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഓൺഗോയിങ് പ്രോസസ്സാണ് അതിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ റെഫ്യൂജീടെ ഗ്രൂപ്പ്സ് അവരവരെ തന്നെ കാണുന്നതും ഡിഫൈൻ ചെയ്യുന്നതും എല്ലാം മറ്റുള്ളവരുടെ ബേസിസിലാണ് അതുകൊണ്ട് തന്നെ എത്നിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ അപ്രോച്ച് പറയുന്നത് അത് എറ്റേണൽ അല്ല ഇറ്റ് ഷസ് സംതിങ് ദസ് കീപ്സ് ഓൺ ചേഞ്ചിങ് ദ ഫ്ലൂയിഡ് സിറ്റുവേഷണൽ ചേഞ്ചബിൾ ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റഡ് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ അണ്ടർസ്റ്റുഡ് ആസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആൻഡ് എറൈവ്ഡ് അറ്റ് ത്രൂ പ്രൊസ പ്രോസസ് ഓഫ് ഇൻ്ററാക്ഷൻ എത്നിക് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അത് പെർമനൻ്റ് ആയ ഒന്നല്ല അത് ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് അത് മാത്രമല്ല അവർ ബിലോങ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഇപ്പോൾ നിലകൊള്ളുന്ന സൊസൈറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഇറ്റ് ആസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആ സൊസൈറ്റി അതിൻ്റെ വാല്യൂ സിസ്റ്റം അതിൻ്റെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് അതിൻ്റെ മേളിലുണ്ട് ആൻഡ് ഇറ്റ് ഇസ് എറൈവ് അറ്റ് ഈ എത്നിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായ ഒരു ഇൻറ്ററാക്റ്റീവ് പ്രോസസ്സ് എൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്നാണ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് പറയുന്നത് ആൻഡ് ഇറ്റ് എസ് സിമിലർ ടു ദിസ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ച് സിമിലർ ടു ദ ബർഗ ആൻഡ് ലക്മാൻസ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി വിച്ച് മീൻസ് ദ പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ക്രിയേറ്റ് ദർ ഓൺ വെർഷൻ ഓഫ് വാട്ട് ഇസ് റിയൽ ഓർ റിയാലിറ്റി ദാറ്റ് ഇസ് ബൈ ഇൻട്രാക്ഷൻ വിത്ത് ഈച്ച് അതർ സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരവർക്ക് ശരിയെന്നുള്ളത് അല്ലെങ്കിൽ അവരവർക്ക് റിയൽ ആയിട്ട് തോന്നുന്നു ഒന്ന് അവർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള വേർഷൻ ഓഫ് റിയാലിറ്റി ഉണ്ട് അത് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിരന്തരമായിട്ടുള്ള പരസ്പരം ഇൻട്രാക്ഷനിൽ നിന്ന് അവർ റിയലൈസ് ചെയ്യുന്നതാണ് ഓരോരുത്തരുടെയും റിയാലിറ്റി അല്ലെങ്കിൽ അത് ആണ് അത് അവർ തന്നെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവർ തന്നെ അത് ക്രിയേറ്റ് ചെയ്യുകയാണ് ദ പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ക്രിയേറ്റ് ദെയർ ഓൺ വേർഷൻ ഓഫ് വാട്ട് ഇസ് റിയൽ അതിനോട് സിമിലറായ ഒന്നാണ് ഈസ് എത്നിക് ഐഡന്റിറ്റി എന്നാണ് ഓപ്ഷണൽ സിറ്റുവേഷണൽ അപ്രോച്ചിൽ പറയുന്നത് അതൊരിക്കലും അതൊരു എക്റ്റേണൽ ആയിട്ടുള്ള ഒന്നല്ല ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് അതിന് അവൻ ബിലോങ് ചെയ്യുന്ന റെഫ്യൂജി ആണെങ്കിലും ആരാണെങ്കിലും ബിലോങ് ചെയ്യുന്ന ആ ഒരു സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് അത് ഏറെക്കുറെ നിർണായകമായിട്ടുള്ള ഒന്നാണ് സോ ദിസ് ഇസ് വാട്ട് മല്ലിക മിശ്ര ടോക്സ് അബൌട്ട് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ടു refugees or introduction to tibetan refugees so thank you for listening and watching